ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യുമ്പോൾ നമ്മുടെ GTA 5 വെബ് സീരീസ് എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ട്രവർ മച്ചാൻ വിളിച്ചിട്ടുണ്ടായി, നമ്മുടെ ലാറ എങ്ങോട്ടോ പുറത്ത് പോയെന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഊവും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ശരിയായിരുന്നു. നമ്മുടെ കൂടെ നമ്മുടെ ലാറയുടെ ഒപ്പം ഫ്രണ്ട്ഷിപ്പായിട്ട് കൂടെ ഉണ്ടായിരുന്ന വേറെ ആരുമല്ല, നമ്മുടെ ലോസ് ഗാങ് മെമ്പേഴ്സിൻ്റെ ആ ഒരു പെണ്ണാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രവർ മച്ചാനിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ട്രവറിൻ്റെ മുന്നിൽ കൂടെയാണ് ലാറയുടെ കാറ് പോയത് എന്നാണ് നമ്മുടെ ട്രവർ മച്ച നമ്മളോട് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ നൈസായിട്ട് ഇപ്പോൾ ചെറിയൊരു പേടി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലോസ് ഗാങ് മെമ്പേഴ്സിനെ നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല രീതിക്ക് ഒരു പണി കൊടുത്തതാണ്. അപ്പോൾ അവരെന്തും ചെയ്യാൻ മടിക്കത്തില്ല. അപ്പോൾ നമുക്കെന്തായാലും ഒരു ചെറിയ പേടിയല്ല, വലിയ പേടി തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരെ അന്വേഷിച്ചെടുക്കുന്നത് ഒരു നല്ലൊരു കാറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എത്തണ ഒരു നല്ലൊരു കാറ് തന്നെ നമുക്ക് ഇപ്പം എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകണം. ഇപ്പം നമ്മൾ നേരെ പോകണം നമ്മുടെ ട്രവർ മച്ചാൻ്റെ അടുത്താണ്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ട്. ഗൈസ് ചാനൽ ഒന്ന് കയറി സബ് അടിച്ചേക്കാം, പിന്നെ ലൈക്ക് അടിച്ചേക്കുന്ന ലൈക്ക് ടാർഗറ്റ് 800 ഗൈസ്, 50 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇപ്പം അവർ കാണിച്ചേക്കും പിന്നല്ല. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ പിറകെ തന്നെ ഉണ്ടായി. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡുള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ ഒരു സാധാരണ ഒരു കാറിനുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ നൈസായിട്ട് ഇനി നേരെ പോകണം നമ്മുടെ ട്രവർ മച്ചാൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി മുതൽ നമ്മുടെ വീഡിയോ ചിലപ്പോഴെങ്കിൽ ലേറ്റ് ആവാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ അത്യാവശ്യം നല്ല രീതിക്ക് മോശമാണ്. പിന്നെ നമ്മുടെ നെറ്റിൻ്റെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പേടായിട്ട് നല്ല സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോസ് നൈസ് ആയിട്ട് ഇടയ്ക്ക് ലേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ പരമാവധി ഞാൻ 8:30 തന്നെ ഇടാൻ ശ്രമിച്ചേക്കാം. പിന്നെ ചില ദിവസം വീഡിയോ ഉണ്ടാകണമെന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് വരണമെന്നില്ല. ചിലപ്പോഴെങ്കിൽ ഒരു ദിവസം ഇടവിട്ടായിരിക്കും നമ്മുടെ സീരീസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാലും ഞാൻ ടൈം ഉള്ളപ്പോഴൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അത് പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത് പഴയതുപോലെ 30 അടുത്തൊക്കെ ആയിട്ട് നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് എങ്ങനെ കുറഞ്ഞു പോയാൽ ക്ഷമിച്ചേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ അടുത്ത് വന്നുകൊണ്ടാണ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി കുറയാനുള്ള ചാൻസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറയാനുള്ള കാരണങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരും കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ വന്ന് പറയണമെന്നില്ല, ലെങ്ത്ത് കൂട്ടാമോ ബ്രോ ഒന്നും പറയണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നേരെ നമ്മുടെ ട്രവർ മച്ചാൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ നൈസായിട്ട് നമ്മുടെ സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രവർ അണ്ണൻ ഇവിടെ പറ്റി ഒന്ന് നിൽക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രവർ അണ്ണൻ എന്തേ അവിടെ കൈയും കെട്ടി നിൽപ്പുണ്ട്. അണ്ണ പെട്ടെന്ന് കയറൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ട്രവർ അണ്ണൻ എന്തേ പയ്യെ പയ്യെ നടന്ന് വരുന്നുണ്ട്. സ്ലോ മോഷൻ കളിക്കാണ്ട് പെട്ടെന്ന് വാടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രവർ അണ്ണൻ എന്താണോ ബാക്കിലാണ് കയറിയേക്കണേ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോകണം നമ്മുടെ വീട്ടിലേക്കാണ്. കാരണം എന്ന് പറയുക, ഈ കാറ് അത്യാവശ്യം നല്ല സ്ലോ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ നേരെ പോയിട്ട് നല്ലൊരു കാർ എടുക്കണം. പിന്നെ നമ്മുടെ ട്രവർ അണ്ണൻ പറയുന്നുണ്ട് നമ്മുടെ ലാറയുടെ വണ്ടി അവിടെ ഉണ്ടോയെന്ന് ജസ്റ്റ് നോക്കിയേക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ലാറ തന്നെയാണോന്നൊരു ഡൗട്ട് ഉണ്ട്. പുള്ളിക്കാരെ കണ്ടത് ലാറ തന്നെയാണ്, പക്ഷെ നമുക്കൊന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയി അന്വേഷിക്കാം. ഇനി ലാറ വീട്ടിലുണ്ടോയെന്നും പിന്നെ നമ്മുടെ ലാറയുടെ കാറും അവിടെ ഉണ്ടോ എന്നാണ് പറഞ്ഞത്. പിങ്ക് ഓടിയാണ് ലാറയുടെ കാർ, അത് നമ്മൾ ട്രവറിനറിയാം.
പിന്നെ ലാറേനെ കാണുകയും ചെയ്തു എന്നാണ് നമ്മുടെ ട്രവർ എണ്ണം പറയുന്നത്. പിന്നെ കൂടിരുന്ന ആളെ വ്യക്തമായിട്ട് കണ്ടു എന്ന് പുള്ളി പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കൂടിരുന്ന ആള് നമ്മുടെ ലോസ് ഗാങ് മെമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ നൈസർ നമ്മുടെ വീടിന്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ എങ്ങനെ നൈസർ നമ്മുടെ വീടിന്റെ അകത്തേക്ക് കയറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടി അവിടെ ഉണ്ടോ എന്നാണ്. ഓക്കെ, അതാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് നൈസായിട്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ നമ്മുടെ മൂന്ന് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നൈസായിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയും കൂടി ഉണ്ടോ എന്ന് നോക്കിയേക്കാം. ഓ, ഫ്രാങ്കിൾ എന്താണ് ഈ കിടന്ന് കാണിക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഓടി ഇത് ഇവിടെ കാണുന്നില്ല. നമ്മുടെ റോൾസ് റോയ്സും ബൈക്കും മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമ്മുടെ ലാറയുടെ കാർ വയ്ക്കാറുള്ളത്. ഇവിടെ ലാറയുടെ കാർ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇനി വീടിൻ്റെ കൂടി നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ പറയാൻ പറ്റത്തില്ല. ആ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം നമ്മുടെ ലാറ എങ്ങാനും വീട്ടിലുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരത്തെ നൈസായിട്ട് പുള്ളിക്കാരത്തിന് കാണാറുള്ള കിച്ചണിലാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് കിച്ചണിൽ പുള്ളിക്കാരത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയേക്കാം. കാരണം എന്ന് പറഞ്ഞാൽ വീട് മൊത്തം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. എങ്ങാനും ട്രോമ വേറെ ആരെങ്കിലും കണ്ടതാണെങ്കിൽ നമ്മൾ വെറുതെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നൈസായിട്ട് ലാറ വീടിൻ്റെ അകത്ത് ഇരിക്കാറുള്ള സ്പോട്ടുകളിൽ നോക്കാം. പുള്ളിക്കകത്ത് ഇവിടെ നിൽക്കാറുണ്ട്, പിന്നെ കിച്ചണിലാണ്, പിന്നെ കാണാറുള്ളത് നമ്മുടെ മുറിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഞാൻ ഇവിടെ കൂടി പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇല്ല. നമുക്ക് ഇനി ഇവിടെയും കൂടി പോയി നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഗൈസ് പുള്ളിക്കകത്ത് ഇവിടെ ഒന്നും ഇല്ല. ഇനി നമ്മുടെ മുറിയിലൂടെ നമുക്കൊന്ന് നൈസായിട്ട് പോയി നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മുറിയിലും ഇല്ല പുള്ളിക്കകത്ത്. ഓക്കെ, ഒന്നുമില്ലല്ലോ. ആ, ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ പുള്ളിക്കാരത്തി വീട്ടിലില്ല, നമുക്ക് ഉറപ്പിച്ചേക്കാം. അപ്പോൾ നമ്മുടെ പേടി വർദ്ധിക്കുകയാണ് ഗൈസ്. അതാണ് സീൻ. കാരണം എന്ന് പറഞ്ഞാൽ ലോസ് ഗാങ് മെമ്പേഴ്സ് ആണെങ്കിൽ പിടിച്ചുകൊണ്ടെങ്കിൽ ലാറയുടെ കാര്യത്തിൽ വളരെ സംശയകരമാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ലാറയുടെ ജീവൻ തന്നെ ആപത്താണ്. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി സീനാണ് ഇനി നമ്മൾ നേരിടണമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ട്രവർ എണ്ണൻ ഏത് വഴിക്ക് പോയിന്നൊരു നിശ്ചയമില്ല. നമുക്ക് എന്തായാലും വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തേക്കാം, എന്തായാലും പെട്ടെന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലംബോ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ നൈസായിട്ട് നമ്മുടെ ലംബോർഗിനി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രവർ എണ്ണ പെട്ടെന്ന് കയറ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ പുള്ളിക്കാരൻ കയറുന്നുണ്ട്. ഓക്കെ, ഈ പുള്ളിക്കാരൻ വളരെ സ്ലോ മോഷൻ കളിച്ചു വരുന്നു എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നേരെ പോകണം നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തേക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കും നമ്മുടെ ലെസ്റ്ററാണ്. പിന്നെ നമുക്ക് നൈസായിട്ട് നമ്മുടെ പോലീസിനെയും വിളിച്ചേക്കാം. ഓക്കെ, പോലീസുകാരൊന്നും അറിയിച്ചേക്കാം നമ്മുടെ ലാറ മിസ്സിങ് എന്ന്. കാരണം വലിയ കാര്യമൊന്നുമില്ല നമ്മൾ വിളിച്ചിട്ട്, അത് വേറെ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കസിൻ്റെ ആൾക്കാരാണല്ലോ ലോസ് ഗാങ് മെമ്പേഴ്സ്. അപ്പം എന്തായാലും നമ്മൾ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇതപ്പോൾ നമ്മളൊക്കെ വിളിച്ചേക്കാം ഗൈസ്. അപ്പോൾ നമ്മളെങ്ങനെ നൈസായിട്ട് പോലീസുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നൈസായിട്ട് നമ്മുടെ ജനറലിനെ കൂടി വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ, നൈസായിട്ട് നമ്മുടെ മിലിറ്ററി ജനറലിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ മിലിറ്ററി ജനറലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ ആ ഒരു ഭാഗത്തിട്ട്, അതായത് നമ്മുടെ സാൻഡി ഷൂസിൻ്റെ ആ ഒരു ഫുൾ ഭാഗം ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് സെറ്റായിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനും അമ്മാതിരി പവറുണ്ട്. പുള്ളിക്കാരുടെ മിലിറ്ററിക്കാരൊക്കെ വിട്ട് പുള്ളിക്കാരൻ ചെക്ക് ചെയ്യിപ്പിച്ചോളൂ. അപ്പോൾ നമ്മളോട് ഞാൻ ആരെ പറഞ്ഞത് ലോസ് ആൻഡ് ഹൗസ് മാത്രം ചെക്ക് ചെയ്ത് ബാക്കി ഏരിയ ഒക്കെ ഫുള്ളായിട്ട് പുള്ളി ചെക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് നൈസായിട്ട് സമാധാനം ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോലീസുകാർ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. അവന്മാരൊക്കെ നമ്മൾ മാർക്കസിൻ്റെ ആൾക്കാരാണ്. നമ്മൾ ഇന്നലെ ഒന്നും ഒരു ചെറിയ പേടി പേടിച്ചാണ് മാർക്കസ് എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പോൾ പുള്ളിക്കാരനെ നമുക്ക് പുള്ളിക്കാരൻ ഇവിടെ നിന്നല്ല കളിക്കണം, അതാണ് വേറൊരു കാര്യം. പുള്ളിക്കാരൻ പുറത്ത് പോയേക്കാണ്, പുള്ളിക്കാരൻ ലിബേർട്ടിയിൽ ആട്ടെ ഇരുന്ന് കളിക്കണം. പുള്ളിക്കാരൻ ലോസ് ആൻഡോസിൽ എങ്ങനെ ആണെങ്കിൽ പുള്ളീനെ തീർത്ഥം കടക്കായിരുന്നു. പിന്നെ അല്ല, കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തായാലും നല്ല പേടിയുണ്ട്. നമ്മൾ ലോസ് ആൻഡോസിൽ നിന്ന പുള്ളി എന്തായാലും തീരുമെന്ന് അറിയാം. ഓക്കെ, പുള്ളിക്കാരൻ പുറത്ത് നിന്നിട്ടാണ് ഈ ലോസ് ഗാങ് മെമ്പേഴ്സായിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇതപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ നൈസായിട്ട് നമ്മുടെ ലെസ്റ്റർ മച്ചാൻ്റെ സീക്രട്ട് ബേസിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോൻ ഇവിടെ നല്ല ബ്ലോക്കാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ നൈസായിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്നും അതെ, ഇവിടെ നിറച്ച് മാനാണ് ഗൈസ്, സീനാണ്. ഗൈസ്, നമുക്ക് അധികം സമയവും കാര്യങ്ങളൊന്നും വൈകിപ്പിക്കാനില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ലെസ്റ്ററിനോട് കാര്യങ്ങൾ പെട്ടെന്നാക്കാൻ പറയണം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലാറയുടെ ജീവൻ വരെ ആപത്താവും. അപ്പം അങ്ങനെ ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ തേങ്ങ നമ്മൾ നൈസായിട്ട് നമ്മുടെ സീക്രട്ട് ബേസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോയി ചോദിച്ച് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ നൈസായിട്ട് പെട്ടുപോകുന്ന പറഞ്ഞാൽ പെട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ലോസ് ഗാങ് മെമ്പേഴ്സിന് നമ്മളോട് അത്രയും ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ തേങ്ങ നമ്മൾ നൈസായിട്ട് എത്തിയിരിക്കുകയാണ്.
ഓയ് നമ്മുടെ ലെസ്റ്റർ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് പുള്ളിനോട് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചു നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ലെസ്റ്റർ നമ്മളെ കുറച്ച് തേറി പറഞ്ഞു. കാരണം വേറൊന്നല്ല, നമ്മളോട് എന്ത് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഇപ്പോഴാണ് ഇത് പറയണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. കാരണം അതാണ് നമ്മളെ ഒരു മുട്ടൻ പണി തന്നെ ആയിരുന്നു കൊടുത്തായിരുന്നു. ഓക്കെ, നമ്മുടെ ലോസ് ഗാങ് മെമ്പേഴ്സ് നമ്മള് അവരുടെ വലിയൊരു അത്യാവശ്യം നല്ല രീതിക്ക് ഒരു 4.5 million ഡോളർ തന്നെ ഒരു കാറ്, പിന്നെ അവിടുത്തെ കുറെ ആൾക്കാർ തന്നെ നമ്മള് കൊന്നായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാത്തിനും ദേഷ്യം അവർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സീനാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണ. ഓക്കെ, അപ്പൊ നമ്മൾ നൈസായിട്ട് പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണേ പറയാൻ ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ അമ്മ്യൂണേഷനിലേക്കാണ്. അമ്മ്യൂണേഷനിൽ പോയിട്ട് കുറച്ച് ഗൺസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്തായാലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളോട് ഇപ്പൊ ലെസ്റ്റർ ഇപ്പൊ താൽക്കാലികമായി പോയി നോക്കാനുള്ള ഏരിയ നമ്മളോട് പറയുന്നത് പറഞ്ഞാൽ, നമ്മൾ അന്ന് വെടിവെച്ചിട്ട അന്ന് നമ്മൾ കുറെ പണി കൊടുത്ത ആ ഒരു സ്ഥലത്ത് പോയി നോക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കോളനി മാത്രമാണ് നമ്മളോട് ശത്രുതയുള്ള കോളനി. പിന്നെ സാൻഡ് ഇഷ്യൂസിലൊരു കോളനി ഉണ്ട്, അത് നമ്മുടെ മിലിറ്ററിക്കാര് പോയി അന്വേഷിച്ചോളും എന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് നമ്മുടെ മിലിറ്ററിക്കാരനൊന്ന് വിളിച്ച് നോക്കിയേക്കാം. ഗൈസ്, അപ്പൊ അതെങ്ങനെ നമ്മൾ നൈസായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മിലിറ്ററിക്കാരൻ അന്വേഷിച്ച് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഇതുവരെയായിട്ടും സീനൊന്നും ഇല്ല എന്നാണ് പറയണം. ഓക്കെ, അപ്പൊ അവിടേക്കല്ല എന്തായാലും ലാറേനെ കിഡ്നാപ്പ് ചെയ്തേക്കുണ്ട്. ഓക്കെ, കിഡ്നാപ്പ് ചെയ്തതെന്തല്ല, ലാറ എന്താ സീനെന്ന് പറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മുടെ ലോസ് ഗാങ്ങിലെ ഒരു പെണ്ണായിട്ട് പുള്ളിക്കാരത്തി ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി എങ്ങടോ പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞുള്ള ഒരു ഊഹത്തിൽ, എങ്ങടെങ്കിലൊക്കെ പോയി കറങ്ങാനുള്ള ഒരു ഊഹത്തിലായിരിക്കും പുള്ളിക്കാരത്തിനെ വിളിച്ചോണ്ട് പോയാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന വഴിയിൽ വെച്ച് എന്തായാലും നമ്മുടെ ലാറയ്ക്ക് അറിയത്തില്ല നമ്മുടെ ലോസ് ഗാങ് മെമ്പേഴ്സിന്റെ കോളിന്, പിന്നെ നമ്മൾ പണി കൊടുത്തതിന്റെ കോളിന് ഒന്നും ലാറയ്ക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സീനും കൂടി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി എങ്ങാനും ആ ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പണി 18 പാളും. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചുറ്റും വലഞ്ഞ് നമ്മുടെ ലാറേനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നേരെ പോകണം നമ്മുടെ അമ്മ്യൂണേഷനിലേക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഗൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാൻഡി ജോസിന് ഓരോ ലോസ് ഗാങ് മെമ്പേഴ്സിന്റെ കോളനി ഉണ്ട്. അവിടെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ മിലിറ്ററിക്കാരൻ ചെക്ക് ചെയ്തപ്പോൾ അവിടെ എങ്ങും ലാറേനെ കണ്ടെത്തില്ല എന്നാണ് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അമ്മ്യൂണേഷനിലേക്ക് വിട്ടേക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ എങ്ങനെ നൈസ് നമ്മുടെ അമ്മ്യൂണേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അമ്മ്യൂണേഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, എല്ലാം സെറ്റാണ്. നമുക്ക് നൈസായിട്ട് കുറച്ച് ഗൺസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചേക്കാം. കഴിച്ചപ്പോഴത്തേക്കാണ് നമ്മൾ നൈസായിട്ട് ഗൺസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് നേരെ വിട്ടേക്കാം, നമ്മുടെ ആ ഗ്യാങ്ങിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം. ഓക്കെ, ആ കോളനിയുടെ അടുത്തേക്ക്. കഴിച്ചപ്പോൾ ആ കോളനി ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് ആ കോളനിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം. ഓക്കെ, നമുക്ക് സമയം കാര്യങ്ങളൊന്നും കളയാനില്ല. അവിടെ എങ്ങാനും ലാറയുടെ കാറിനെ നമുക്ക് കയറി ചെന്ന് ഒക്കെ ഇതിനെ പൊട്ടിച്ചേക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിൽ നൈസായിട്ട് പുള്ളിക്കാരത്തി വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ കാറെങ്ങാനും അവിടെ ഉണ്ട്. നമുക്ക് എല്ലാത്തിനും കൊന്നിട്ട് വേണം നമ്മുടെ ലാറേനെ രക്ഷിക്കാൻ. ഓക്കെ, അപ്പോൾ സൈഡിൽ കൂടെ ഇനി അവരെന്തെങ്കിലും പണി കാണിക്കുമെന്നും അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അമ്മാതിരി ആൾക്കാർ നമ്മൾ പണ്ട് പോയിട്ടുണ്ട് ആ സ്ഥലത്തേക്ക്. ആ സ്ഥലത്ത് നല്ലോണം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ മിക്കതിനും വെടിവെച്ച് ഇടേണ്ടി വരും. അപ്പൊ നമ്മളെന്തായാലും പെട്ട് പോകും ഗൈസ്. ഓക്കെ, എങ്ങനെ പെടുമെന്നൊന്നും ഒരു നിശ്ചയമല്ല. പിന്നെ നമ്മുടെ കൂടെ ടവർ മച്ചാൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സീൻ കാര്യങ്ങളൊന്നും വരാൻ വഴിയില്ല. നമ്മുടെ ടവർ മച്ചാൻ തന്നെ എല്ലാത്തിനും വെടിവെച്ച് ഇട്ടോളൂ. ഓക്കെ, പോയി നമുക്ക് നേരെ അങ്ങടേക്ക് ചെന്നേക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ ഏറ്റവും പഴയ വീട്ടിലാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ അമ്മ താമസിക്കുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ലാമറെണ്ണൻ താമസിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാമറിനെ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടായി. അപ്പൊ നമ്മുടെ ലാമർ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സിന്റെ കോളനി കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലോസ് ഗ്യാങ് പിടിച്ചു വെച്ചേക്കാണ്. അത് കാരണമാണ് നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സിന്റെ കോളനിയിൽ വന്ന് നമ്മുടെ ലോസ് ഗ്യാങ്ങിന്റെ കുറെ പേരെ കണ്ടു. ഓക്കെ, അപ്പൊ നമ്മളിന്ന് അവരെയും കൂടിയും രക്ഷിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാറ നമുക്ക് ഇവിടെ ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. ഇതപ്പോ നമുക്ക് നൈസായിട്ടൊന്ന് പോയി നോക്കിയേക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം ഇവിടെ കേട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അറ്റാക്ക് ചെയ്ത കോളനി. എന്തായാലും ലാറയുടെ കാര്യത്തിൽ ഒരു പിടിയില്ല. ലാറ അവിടെ ഉണ്ടാവുന്ന പോലും ഡൗട്ടാണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഓടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ലാറയുടെ വണ്ടി. എന്റെ മോനെ ഗൈസ്, വണ്ടി എന്തായാലും ഇതേ ഫുള്ളായിട്ട് ഓ ഇടിച്ച് തകർന്നാണ്. അപ്പൊ ഗൈസ് നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ലാറ ഇവിടെ തന്നെ ഉണ്ട്. ഗൈസ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. നിറച്ച ആൾക്കാരാണ്ടോ ഗൈസ്, എന്റെ മോനെ ഗൈസ്. അപ്പൊ നമ്മുടെ ട്രവർ അണ്ണനും നൈസായിട്ട് വെടി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഹൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മള് തന്നെ ചത്തുപോകും ഗൈസ്. ഓക്കെ, എന്റെ മോനെ ഗൈസ്, നിറച്ച ആൾക്കാരുണ്ട് ഇവിടെ. ഓ സീന്
അതിപ്പോ നമുക്ക് നൈസായിട്ട് നമ്മുടെ ഗണ്ണൊന്ന് മാറ്റിയെടുത്തേക്കാം. യാ മോനെ, ഇതാണ് സെറ്റ് ഗൺ. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഒക്കെ ഇതിനെ കൊല്ലുന്നുണ്ട്. എന്താ മോനെ സീനാട്ട കൈസ് ഇവിടെ മൊത്തം. ഓ സീന, അപ്പോൾ കൈസ് നമുക്ക് ഇവരെല്ലാവരെയും കൊല്ലണം, അതാണ് മെയിൻ സീൻ എന്ന് പറഞ്ഞാൽ. ഇവരൊക്കെ ഇതിനെ കൊന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ലാറയെ രക്ഷിക്കാൻ പറ്റൂ. നമ്മുടെ ലാറ ജീവനോടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അതാണ് മെയിൻ സീൻ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ലംബോർഗിനിയുടെ സൈഡിൽ ഒടിച്ചു വെക്കണോളൂ. എൻ്റെ പൊന്ന് കൈസ് ഇവിടെ നിറച്ച ആൾക്കാരാണ്. സീനാണ്, സീനാണ്, ഇറങ്ങിപ്പോളൂ. ഇതപ്പോൾ നമുക്ക് നൈസായിട്ട് ഇപ്പോഴും അങ്ങോട്ട് വെട്ടി വെച്ച് ഇട്ടേക്കും. ഓക്കെ ഇതിന്, ഓക്കെ കൈസ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ ട്രവർ എണ്ണാനും കൂടെ വരുന്നുണ്ട്. ഓക്കെ കൈസ്, അപ്പോൾ അതെങ്ങനെ നമ്മൾ നൈസായിട്ട് എല്ലാത്തിനും വെട്ടി വെക്കുന്നുണ്ട്. എൻ്റെ മോനെ, ഇവിടെ എന്തത് ശവപ്പറമ്പോ, അമ്മാതിരി ആൾക്കാരുണ്ട് കേട്ടോ കൈസ്. ഓ സീന്, സീന് കൈസൊക്കെ അതിൻ്റെ അട്ടാക്കോട് ട്രക്കും പോണോ. ഇവന്മാരൊക്കെ വലിയ വലിയ ആൾക്കാർ. ശരി അമ്മ, നമ്മുടെ ബാക്കിലാരും ഇല്ലല്ലോ. അല്ലല്ലേ, എൻ്റെ ഇതപ്പോൾ നമുക്ക് ഒക്കെ തന്നെ അടിച്ചിടാം. എൻ്റെ മോൻ, ഇത്ര ലോസ് ഗാങ് മെമ്പേഴ്സാണ് നമ്മുടെ ഗ്രീൻ ഗാങ് മെമ്പേഴ്സിനെ പിടിച്ചു വെച്ചേക്കണേ. ഓക്കെ, വെറുതെ അല്ല നമ്മുടെ ഗ്രീൻ ഗാങ് മെമ്പേഴ്സിനെ ഈ കോളനിയിലേ കാണാഞ്ഞത്. ട്രവറണ്ണ വെട്ടി വെക്കി അണ്ണൻ, ആരെ നോക്കിക്കാ. അത്താണ് അത്താണ് ട്രവറണ്ണം വെടിയേക്ക്. മേത്ത് നിറച്ചും ചോരട്ടോ നമ്മുടെ ട്രവറണ്ണൻ്റെ. ഓക്കെ ഇതപ്പോ ദേ, എൻ്റെ മോനെ, ആൾക്കാരൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയുണ്ട്, ഇത് എപ്പോഴെന്നാ ഈ വന്യത് ഊറ്റി നിശ്ചയില്ല കേട്ടോ. എൻ്റെ മോൻ, നമ്മുടെ ലാറേനെയാണോ നമുക്ക് കാണാൻ പറ്റുന്നത്? ലാറ ഇനി എന്തായെന്നൊരു നിശ്ചയില്ല കേട്ടോ. സീന്, സീന്, ബാക്കിലാരേന്ന് വന്നിട്ടോ. ഓക്കെ ഇതപ്പോ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ നൈസായിട്ട് കത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ സീൻ, നമ്മുടെ ലാറയുടെ വണ്ടി നൈസായിട്ട് കത്തിപ്പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്നാലും നമുക്ക് എന്തായാലും ഈ വണ്ടി കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. അതും സീനും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ലാറയുടെ ജീവനാണ്. എൻ്റെ മോനെ, ഇതപ്പോൾ ഏകദേശം എല്ലാത്തിനും തീർത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരുത്തനും കൂടി കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് ഒക്കെ തന്നെ അവിടെ ഒരുത്ത ഒളിച്ചേക്കണോക്കെ ഗൈസ്. ഓക്കെ, ഇതപ്പോ നമ്മളങ്ങനെ എല്ലാത്തിനെയും കൊന്ന് തീർത്തിട്ടുണ്ടോ. വീട്ടിൽ വെക്കണോക്കി ഗൈസ്. അപ്പൊ ഇനി ആൾക്കാരുണ്ട്. എന്റെ മോനിയന്മാർക്ക്. ഓക്കെ, ഇതപ്പോ അതെങ്ങനെ നമ്മളെ നൈസായിട്ട് ഒക്കെ ഇതിനെ കൊന്ന്. ഇനി ആൾക്കാരോ ഗൈസ്? അപ്പൊ എല്ലാവരും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് നമ്മുടെ ലാറേനെ പോയി അന്വേഷിച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ ഇവിടെ ഒരുത്തം കളിക്കുന്നുണ്ടല്ലോ. എൻ്റെ മോനെ ഗൈസ്, അപ്പൊ ഇവന്റെ കയ്യിൽ ഗോൾഡൻ കണ്ണൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇവനാണ് ഇവിടുത്തെ ബോസ് എന്നും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. ബോസേ ഗൈസ്, അപ്പൊ അവൻ ഇവിടുന്ന് ഇവിടുന്നോ വന്നേക്കണം. അപ്പൊ നമുക്ക് നൈസായിട്ട് നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ മോനെ ഗൈസ്, അപ്പൊ നമ്മുടെ ലാറേനെ കൊന്ന കൊന്നോ ഇല്ലയോന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നൈസായിട്ട് നോക്കിയേക്കാം ലാർക്ക് ജീവനുണ്ടല്ലേ എന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലാറയ്ക്ക് നൈസായിട്ട് ജീവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രവർ മച്ചാനോട് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലാറേനെ വണ്ടിയുടെ അകത്ത് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ നൈസായിട്ട് നമ്മുടെ ലാറേനെ വണ്ടിയുടെ അകത്ത് കയറ്റിയിട്ടുണ്ട്. ഓക്കെ എൻ്റെ മോനെ, അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും വൺ ചീനായേക്കാണ്. അപ്പോൾ നമ്മൾ ട്രവർ മച്ചാൻ പറഞ്ഞ ലാറയ്ക്ക് ചെറുതായിട്ടൊരു ജീവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് പറഞ്ഞേക്കണേ. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെങ്ങനെ നമ്മൾ നൈസായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയേക്കാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ അങ്ങനെ നൈസായിട്ട് നമ്മുടെ ലാറേനെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ പരമാവധി ശ്രമിക്കുക എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇപ്പോൾ രാത്രി
അത്രയും സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മള് ലോസ് ആൻഡോസിൽ കൊണ്ടുപോയപ്പോ എന്തോ വെടിവെച്ച കേസായോണ്ട് പുള്ള ലോസ് ആൻഡോസിൽ എടുക്കത്തില്ല എന്നാണ് പറഞ്ഞേക്കണ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സീൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ലോസ് ആൻഡോസിൽ നമ്മൾക്ക് പോലീസുകാരെ അറിയിച്ചിട്ട് മാത്രമേ നമുക്ക് നൈസായിട്ട് ആശുപത്രിയിലൊക്കെ കയറ്റാൻ പറ്റത്തുള്ളൂ, ഡോക്ടർ ചികിത്സയ്ക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ലംബോർഗിനിയും കൊണ്ട് നമ്മൾ പറന്ന് അങ്ങനെ സാൻഡി ഷോസ് വരെ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സാൻഡി ഷോസിലെ ഡോക്ടർ പിന്നെ നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് സീന് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നൈസായിട്ട് നമ്മുടെ ലാറേനെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ഡോക്ടർ. ഓക്കെ, അപ്പൊ രക്ഷപ്പെടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, ചാൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നാൽ പോലും നമ്മുടെ ഡോക്ടർ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിച്ച് ഞാൻ എപ്പിസോഡ് ഇവിടെ വെച്ച് വായിൻ്റെ പേരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും സബ്സ്ക്രൈബ് തൊട്ടാൽ തന്നെ ബെല്ലൈക്കൻ നിൽക്കുക. അപ്പൊ കഴിച്ച് ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.